നമ്മൾ മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ പല രീതിയിലുള്ള പരസ്യങ്ങൾ വന്ന് നമ്മളെ ശല്യപ്പെടുത്താറുണ്ട്. അത് എത്രത്തോളം ഉപയോഗിച്ചാൽ, നമ്മളൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ ഡാറ്റ നമ്മൾ ഒരു ബ്രൗസറിൽ സെർച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ പോലും നമുക്ക് പല രീതിയിലുള്ള പരസ്യങ്ങൾ വന്ന് നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തരം പരസ്യങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഈ ഒരു വീഡിയോ ഭാഗത്ത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വെച്ച് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. ഒരുപാട് ആഡ് ബ്ലോക്കേഴ്സ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വീഡിയോ ഭാഗത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെക്കാം. എങ്കിൽ ഞാൻ ഇതുപോലെ ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് മൊബൈലിൽ അതാത് സമയം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആ ഫ്രണ്ട്സ്, ഞാൻ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ കൂടി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് വരുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുക. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് നേരെ താഴത്തുണ്ട് അവിടെ കൊടുക്കാം. ഗെറ്റ് സ്റ്റാർട്ടഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു പേജിലോട്ടാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വായിച്ച് നോക്കാനുണ്ട്. അതൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ താഴെ കാണുന്ന ഒരു രണ്ട് കോളം നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കണം. അത് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അഗ്രി എന്നുണ്ട്, അത് പ്രസ് ചെയ്യാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഒന്ന് ലോഡായി വരും. ലോഡായതിനു ശേഷം നമ്മൾ ഫോണിലെ ഡാറ്റാസൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ ഓൺ ആകാനുള്ളൂ. കുറച്ച് ടൈം എടുക്കും, അതായത് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ടൈം. ഇങ്ങനെ ഹോം പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊരു ആഡ് ക്ലീനറിൻ്റെ നേരെ തൊട്ടുപ്പുറത്തൊരു ഐക്കൺ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കണം. ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അറ്റൻഷൻ ചോദിക്കും, അത് ഓക്കെ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഇവിടെ അടുത്തായിട്ട് വരുന്നത് യുവർ ഡിവൈസ് യുവർ ഡാറ്റ ക്രിയേറ്റ് ലോക്കൽ വി പി എൻ, അത് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. പിന്നെ കണക്ഷൻ റിക്വസ്റ്റ്, അത് ഓക്കെ കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ലോഡിങ് കാണിക്കും മുകളിൽ, അതായത് എത്രത്തോളം ശതമാനം ആഡ് നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഏകദേശം 33% ആഡ് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ആഡ് ബ്ലോക്ക് ചെയ്യുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ആഡ് വരുന്ന ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ മറ്റ് ഫയലുകളൊക്കെ ഇവിടെ കാണിക്കും. അതിന് നമുക്ക് കയറിയിട്ട് നമുക്ക് ഇവിടെ ആഡ് ബ്ലോക്ക് എന്നുള്ളതുണ്ടെങ്കിൽ ഇവിടെ ആഡ് ബ്ലോക്കിങ് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ആഡ് ബ്ലോക്കായി കിടപ്പുണ്ട്. ഇനി നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ആഡ് ബ്ലോക്ക് ചെയ്യാം. ആഡ് വരുന്ന ഏതൊക്കെ ആപ്ലിക്കേഷനിൽ വരുന്നുണ്ടോ അതിൻ്റെയൊക്കെ ആഡ് നമുക്ക് ഇവിടെ ബ്ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. എക്സാമ്പിളായിട്ട് നമുക്ക് ഇവിടെ ക്രോമിൽ വരുന്ന ആഡ് നമുക്ക് ബ്ലോക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ബ്ലോക്കിംഗ് ഉണ്ട്, ജസ്റ്റ് അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാതിൽ നമുക്ക് ക്രോമിൽ വരുന്ന ആഡൊക്കെ നമുക്ക് ബ്ലോക്ക് ആവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻ വേണമെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ആഡ് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഹോം സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് തൊട്ടതായിട്ട് ഫയർ വാൾസ് ന്യൂസിനൊക്കെ കാണിക്കും. അപ്പോൾ നമുക്ക് വേണമെന്നെങ്കിൽ ആപ്ലിക്കേഷന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഫയർ വാളും കൂടി ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എത്രത്തോളം വർക്കിംഗ് ആണെന്ന് നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ആഡ് ബ്ലോക്കിങ്ങും ഫയർ വാളൊക്കെ ടിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ ആഡ് വരുന്ന ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രൗസേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് ആഡ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ആഡ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ആഡ് ബ്ലോക്കിങ് ഓൺ ചെയ്ത് കൊടുക്കുക, ഇവിടെ ടിക്കറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഫയർവാളൊക്കെ ടിക്കറ്റ് കൊടുത്തിട്ട് വീണ്ടും ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ആഡ് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഒരു ഫോണിൽ കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ അങ്ങനെ ആഡിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു ഫോണിലില്ല. കാരണം ഞാനിത് ജസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ മാത്രം വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യുന്നത്. ഞാൻ എന്താ പറയുക, ഉപയോഗിക്കുന്ന ഫോണിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനകത്ത് കൂടുതലും ആഡ് വരാറുണ്ട്.
അപ്പോൾ അതിനകത്ത് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് വളരെ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനും ഉള്ള കാരണം. അപ്പോൾ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഷെയർ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കൂട്ടുകാർക്ക് നേരെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ ആപ്ലിക്കേഷനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾ നിങ്ങളെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അതേമാതിരി വീഡിയോക്ക് എന്തെങ്കിലും ഇനി കൂടുതൽ സെറ്റിങ്സിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ അതിൻ്റെ റീപ്ലൈ തരും. അപ്പോൾ ഇതുപോലുള്ള നല്ല ആപ്ലിക്കേഷൻ മറ്റ് വീഡിയോ വേണമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ.